ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. എല്ലാവരും ഹെൽത്തിയായും സേഫായിട്ടിരിക്കുക, മാക്സിമം കെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗൊന്നുമല്ല, ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊരു വ്ളോഗാണ്. അപ്പം ഞാൻ ബി ടെക് ഒക്കെ കഴിഞ്ഞ് ഒരു 1 ഇയർ മാസ്റ്റർ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കിടെക്ചർ ഡിസൈനിങ്ങിൽ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിൽ ചെയ്തൊരു പ്രൊജക്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 8 പേര് ചേർന്നിട്ട് ഞങ്ങളുടെ ഒരു ഫൈനൽ പ്രൊജക്റ്റ് പോലെ ഒരു മിനിയേച്ചർ പ്രൊജക്റ്റ്, അതായത് മിനിയേച്ചർ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ പറവട്ടാനി എന്ന സ്ഥലത്ത് ദ കഫേ ഷേക്സ്പിയർ എന്നൊരു കഫേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കഫേയുടെ മിനിയേച്ചർ മോഡലിംഗ് ആണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ റിയൽ വ്യൂവും അത് ഞങ്ങൾ മിനിയേച്ചറിലോട്ട് മാറ്റിയപ്പോൾ വന്ന കമ്പാരിസനും കൂടിയാണ് ഞാനിന്നൊരു വ്ളോഗായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് എനേബിൾ ചെയ്താലാണ് ഞാൻ പുതുതായിട്ട് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിൻ്റെ ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ഈ ഒരു കഫേ ഷേക്സ്പിയറിൽ നമുക്ക് കാണാൻ കഴിയുക. ജീവിതമേ നാടകം എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഏതൊരു ജനറേഷനിൽ പെട്ടവർക്കും ഒരുപോലെ ക്ലബ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഇടം കൂടിയാണ് നമ്മുടെ ഈ ഒരു കഫേ ഷേക്സ്പിയർ. അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഓൾഡ് ജനറേഷനാണെങ്കിലും ഒരുപോലെ നമുക്ക് അവിടെ അങ്ങനെ ക്ലബ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഒരു പഴയ വീടിൻ്റെ ഒരു ആംബിയൻസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഒക്കെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മെയിൻ അട്രാക്റ്റീവ് ഫാക്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്റ്റേജാണ് ഷേക്സ്പിയർ സ്റ്റേജ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഫിലിം ലവേഴ്സിന് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഫിലിമിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറേ പിക്സ് ഉണ്ട്. അത് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ഏതൊരു ഫിലിം ലവേഴ്സും അങ്ങോട്ടേക്ക് എന്തായാലും ഒരു ഫോക്കസ് ചെയ്യുന്നൊരു രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ പുസ്തകഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ബുക്സ് വായിക്കാം, അതുപോലെ തന്നെ ബുക്സ് അവിടെ ഡൊണേറ്റ് ചെയ്യാം, അങ്ങനെയുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ മെയിനായിട്ട് കോണ്ടിനെന്റൽ ചൈനീസ് ഷെയ്ക്സ് ഒക്കെയാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് സോഷ്യൽ കഫേ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മുടെ കഫേ ഷേക്സ്പിയറിൻ്റേത്. അതുപോലെ തന്നെ 2018 നമ്മുടെ ഈ ഒരു കഫേ ഷേക്സ്പിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കഫേ ഷേക്സ്പിയറിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിനിയേച്ചർ മോഡലിംഗിൻ്റെ എക്സ്പീരിയൻസിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ഇയറിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മിനിയേച്ചർ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതും നമ്മുടെ ലാസ്റ്റ് ഒരു എൻഡിങ് എങ്ങനെയായിരുന്നു എന്നുള്ളതും അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ മിനിയേച്ചർ മോഡലിംഗ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു 6 മെമ്പേഴ്സായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കുറേ സജഷൻസ് ഉണ്ടായിരുന്നു, കുറേ കഫേ ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും. അപ്പം അതിൽ നിന്ന് നമ്മുടെ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ഒരു സജഷനായിരുന്നു നമ്മുടെ കഫേ ഷേക്സ്പിയർ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് പ്ലേസ് വിസിറ്റ് ഒക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ അവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ നമുക്കിത് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ എത്തിയത്. അപ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതന്നെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഒരു കഫേനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ അറിഞ്ഞു വന്നപ്പോൾ അതിന് 4 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിലത്തെ ഒരാളാണ് മുനവർ സാലി. അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ കോൺടാക്ട് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ, അപ്പോൾ അതിന് പെർമിഷനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, പക്ഷേ ഒരു പെർമിഷൻ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു പെർമിഷൻ ലെറ്ററൊക്കെ പുള്ളിക്ക് കൊടുത്ത് എല്ലാം സെറ്റാക്കി. അപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് വരുന്ന കസ്റ്റമേഴ്സിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേണം നമ്മുടെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ എടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ തിരക്ക് കുറഞ്ഞ സമയം നോക്കിയിട്ട് നമ്മുടെ ടീമിലത്തെ 2-3 പേര് അങ്ങനെയായിട്ടായിരുന്നു മാറി മാറിയിട്ടാണ് പോയിട്ട് എടുക്കുന്നുണ്ടായിരുന്നത്. ഒരു 2-3 ദിവസം വേണ്ടി വന്നു നമ്മളെല്ലാ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളും എടുത്ത് വരാൻ. അതായത് ഇപ്പോൾ അവിടുത്തെ
മൊത്തത്തിലുള്ള ഒരു മെഷർമെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ വിൻഡോ ഡോറ് അതുപോലെ തന്നെ ടേബിൾ ആണെങ്കിലും ചെയർ ആണെങ്കിലും അതിൻ്റെ ഒക്കെ നമുക്ക് മെഷർമെന്റ്സ് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കുറച്ച് ഫിലിമിനോട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്രെയിംസ് അതിൻ്റെ ഒക്കെ നമുക്ക് മെഷർമെന്റ്സ് എടുക്കണം. എന്നാലാണ് നമ്മുടെ ഒരു കറക്റ്റ് ആ ഒരു റേഷ്യോയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ കറക്റ്റ് ആ ഒരു നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഈവൻ നമ്മുടെ ഷേക്സ്പിയർ സ്റ്റേജിൻ്റെ അവിടെ കുറച്ച് പില്ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പില്ലോസിൻ്റെ വരെ കറക്റ്റ് നമ്മൾ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് 2-3 പേരായി മാറി മാറി പോയിട്ട് നമ്മുടെ തിരക്ക് കുറഞ്ഞ സമയം നോക്കിയിട്ട് അങ്ങനെ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 34 ഡേയ്സ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഏകദേശം 34 ഡേയ്സിൽ നമുക്ക് കുറേ വീക്കെൻഡ്സിൽ നമുക്ക് ലീവ് ഉണ്ടായിരുന്നു. അതായത് സൺഡേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, സാറ്റർഡേ ചിലപ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരുന്നു. അപ്പോൾ മൊത്തം ഒരു 34 ഡേയ്സിൽ ഏകദേശം ഒരു 25 ഡേയ്സൊക്കെ തന്നെയാണ് ഏകദേശം നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലൊരു 80% നമ്മൾ യൂസ് ചെയ്തത് ഫോം ബോർഡായിരുന്നു. അതുപോലെ തന്നെ വുഡ്, ഫ്ലോർ പേപ്പർ, തെർമോകോള്, ഫാബ്രിക് പെയിൻറ്, വാൾ പെയിൻറ്, ഫെബിക്കോൾ, സാൻഡ് പേപ്പർ, ക്ലോത്ത്സ്, കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പിൻസ്, ത്രെഡ്സ്, അതുപോലെ തന്നെ സ്കെയിൽ, സ്പോഞ്ച്, സിസേഴ്സ്, തെർമോകോൾ കട്ടർ. അപ്പോൾ ഇത്രയൊക്കെ മെറ്റീരിയൽസ് ആയിരുന്നു നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് വാള് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോം ബോർഡ് വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ തെർമോകോൾ വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു വാളിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വാൾ പെയിൻ്റ് അടിച്ച് അതുപോലെ ഒരു രീതിക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. അതുപോലെ തന്നെ അവിടുത്തെ ടേബിൾ ആണെങ്കിലും ചെയർ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ടേബിളും ചെയറുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ആ ഒരു ഫോം ബോർഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് അതിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ക്ലോത്തൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ ഒരു ഇത് വന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഫിലിമിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പിക്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓരോന്നും പിക്സ് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്കത് ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഒരു സൈഡിലോട്ടുള്ള ഒരു ഫിലിം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പുസ്തകഗ്രാമാണെങ്കിലും നമ്മളതുപോലൊരു ഷെൽഫ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ബുക്സിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളൊരു കഫേ സോറി നമ്മുടെ ഷേക്സ്പിയർ സ്റ്റേജിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലത്തെ ഒരു കളർ ടോണിലുള്ള നമ്മുടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതുപോലെ നമ്മൾ പില്ലോസ് ആണെങ്കിലും അതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ അതിൻ്റെ അവിടെ ഒരു സ്റ്റേജിൻ്റെ അവിടുത്തെ നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. അതാണെങ്കിലും നമ്മൾ വരച്ച് ചേർത്ത് അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ കുറേ പേര് നമ്മുടെ കലാകാരന്മാരുണ്ടായിരുന്നത് കൊണ്ട് എന്തായാലും നമുക്ക് കുറേ ഡ്രോയിങ്സൊക്കെ എളുപ്പമായി. അപ്പം നമ്മുടെ ഈ ഒരു സൈറ്റ് വിസിറ്റിങ്ങിൽ നമ്മുടെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് ആ ഒരു മെഷർമെൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയായിരുന്നു നമ്മുടെ ഒരു പ്ലാനിങ്ങിലോട്ട് വന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്തത് പിന്നെ നമ്മുടെ ഓട്ടോക്കാഡിൽ നമ്മുടെ ഇതിൻ്റെ ഒരു പ്ലാനും അതുപോലെ തന്നെ എലിവേഷനൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് മെറ്റീരിയൽ പർച്ചേസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഓരോ ടേബിളിൻ്റെ ആണെങ്കിലും ചെയറിൻ്റെ ആണെങ്കിലും അതിൻ്റെ അനുസരിച്ചുള്ള ഒരു മെറ്റീരിയൽ അതിൻ്റെ ഒരു കളറിനോട് കണക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽസ് ഏതാണോ നമുക്ക് വേണ്ടി വന്നത് അതൊക്കെ വാങ്ങിക്കുന്ന പരിപാടി കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പിന്നത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാളിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോം ബോർഡും അതുപോലെ തന്നെ തെർമോകോളാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു വാളിൻ്റെ ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ വാൾ പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്ലോർ പേപ്പർ ആണെങ്കിലും അങ്ങനെ ചെയ്യേണ്ട പരിപാടികൾ ഇൻറ്റീരിയറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വർക്ക് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫേർണീച്ചർ ക്രിയേഷനും ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ഈ ഒരു ഫേർണീച്ചർ സെക്ഷനും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഒരു ഭാഗം ഡിലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അത്രയും പെൻഡിങ് ആവും. അന്നത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ടേബിളും ചെയർ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ടേബിളും ചെയറായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ഫോം ബോർഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ലാസ്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഏകദേശം നല്ല
അതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണെങ്കിലും നമ്മൾ ലെതർ മാക്സിമം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വർക്കിന്റെ പിക്സലോട്ട് ഞാൻ കടക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ്, നമ്മുടെ ഒരു സെവൻത്ത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബേസ്മെന്റ് ആദ്യം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ ഒരു ഫോം ബോർഡ് നമുക്ക് അതിനനുസരിച്ച് എവിടെയൊക്കെ വിൻഡോയും അതുപോലെ തന്നെ ഡോറൊക്കെ വരുന്നതോ ആ ഭാഗമൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫോം ബോർഡ് വെക്കുന്നുള്ള പിക്സാണ് അപ്പൊ ഞാനിതിനോടൊപ്പം ആഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു കഫേ ഷേക്സ്പിയറിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോഗ്രാഫ്സും ആണ് ഞാനിതിനോടൊപ്പം ചേർത്ത് പോകുന്നത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത ഒരു വർക്കിൻ്റെ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യാം എന്താണെന്നുള്ളത്. പുസ്തകഗ്രാമിൻ്റെ സെക്ഷൻ ആണെങ്കിലും സ്റ്റേജിൻ്റെ സെക്ഷൻ അങ്ങനെ എല്ലാം ഈച്ച് ആൻഡ് എവറി വൺ ഞാനിങ്ങനെ മെൻഷൻ ചെയ്ത് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കഫേ ഷേക്സ്പിയറിൻ്റെ മിനിയേച്ചർ മോഡലിങ്ങിൻ്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിൻ്റെ ഈ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഒരു കഫേ ഷേക്സ്പിയറിൻ്റെ ഒരു നമ്മുടെ ഒരു മിനിയേച്ചർ രൂപത്തിലോട്ട് വരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു എങ്ങനെയായിരിക്കും ഇത് വരിക. അതുപോലെ തന്നെ നമ്മുടെ ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റഡി അതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇതിലൂടെ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു ടീം വർക്ക് അതിൽ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കഫേ ഷേക്സ്പിയറിൻ്റെ മിനിയേച്ചർ മോഡലിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അതോടെ ഞാൻ കുറച്ച് മെയിനായിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത വർക്കിൻ്റെയും നമ്മുടെ ഒറിജിനൽ ഷേക്സ്പിയർ കഫേയുടെ പിക്സും ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് എനേബിൾ ചെയ്താലാണ് ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.